Hi everyone, Assalamu alaikum. Welcome to our channel, She and She Entertains. In this vlog, hair protein treatment. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും ഉണ്ട്. ഇത് രണ്ടും ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതിനുശേഷം ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തൈരും 1 മുട്ടയുടെ വെള്ളയും പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഹെയർ ഓയിലാണോ അത് 1 ടേബിൾ സ്പൂണും പിന്നെ വൈറ്റമിനിയുടെ 1 ക്യാപ്സ്യൂളും. തൈരെടുക്കുമ്പം കട്ടത്തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക, അതാകുമ്പോൾ തലയിൽ അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പം എഗ് വൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെ യെല്ലോ പാർട്ടും ആഡ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞ ഞാൻ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിയോണിൻ്റെ 1 ക്യാപ്സ്യൂൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഹെയർ ഓയിലും നിങ്ങൾക്ക് ഈ ഒരു മാസ്കിന് വേണ്ടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഉലുവയുടെ എണ്ണയാണ്. ഈ ഉലുവയുടെ എണ്ണ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് തടയും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഒരു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ മുട്ടയുടെ യെല്ലോ പാർട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കുക. ഇനി ഈ ഒരു പ്രോട്ടീൻ മാസ്ക് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടി ഇങ്ങനെ നടുക്കൂന്ന് ഇങ്ങനെ വകന്നെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വേണം നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിപ്പം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിലും ഫസ്റ്റ് ഇങ്ങനെ നെറുകയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിലോട്ടുള്ള ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂടും. ഈ ഒരു മാസ്ക് നിങ്ങൾ ആഴ്ചയിൽ 1 തവണയെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോട്ടീൻ മാസ്കാണിത്. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറാനായിട്ടും അതുപോലെ മുടിയുടെ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടാനായിട്ടുമാണ്. അപ്പം ഈ ഒരു മാസ്കിനകത്ത് അടങ്ങിയേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടുന്നതും അതുപോലെ മുടി കൊഴിച്ചിൽ തടയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. മുട്ടയിൽ ധാരാളമായിട്ട് പ്രോട്ടീൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടിയുടെ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടും. അതുപോലെ താരൻ നന്നായിട്ട് കുറയ്ക്കുന്ന ഒരു ഇതാണ് തൈര്. ഇപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ തൈര് തന്നെ തലയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ താരന് നല്ലൊരു മാറ്റം കിട്ടും. സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് ഹെയറിൻ്റെ ടിപ്പിൽ വരെ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുടി നന്നായിട്ട് കെട്ടിവെക്കുക. 1 മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മൈൽഡ് ഷാംപു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു പ്രോട്ടീൻ മാസ്കാണിത്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ലോഗുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ ഷിഫ സൈനിങ് ഓഫ്. ബൈ ബൈ.